എല്ലാവർക്കും എം ജി ടെൽസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, നമ്മളുടെ സറൗണ്ടിങ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ട് ഒരു അടിപൊളി സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ തൊടുപുഴ എത്തിയിട്ടുണ്ട്, ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മുടെ സ്ഥലം. ഏതാ സ്ഥലം, അവിടെ എന്താണ് കാണിക്കാൻ പോകുന്നത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ലേറ്റ് ആക്കാതെ ഉടനെ തന്നെ പോയേക്കാം. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ആനയടിക്കുത്ത് അല്ലെങ്കിൽ ആനചാടിക്കുത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ ഇങ്ങോട്ടുള്ള എത്തിപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊടുപുഴ എത്തുക, തൊടുപുഴയിൽനിന്ന് വണ്ണപ്പുറം പോകുന്ന റൂട്ട്, അവിടുന്ന് കരിമണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കരിമണ്ണൂരിന്ന് 10 കിലോമീറ്റർ ഉള്ളിലോട്ട്. ഇപ്പം നമ്മളിവിടെ പേയാൻ പാർക്ക് പോലെ ഒരു വീടിൻ്റെ ചേർന്നിട്ടുള്ളൊരു പറമ്പിലോ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടുന്ന് നമ്മളിനി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, അതിൻ്റെ മുകളിൽ വരെ വണ്ടി പോകത്തില്ല. അപ്പോൾ നമുക്കൊരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള വഴിയാണ്, പാറയൊക്കെ കയറിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പം കുറച്ച് ലേറ്റായി, നേരത്തെ വന്ന മഴയായതുകൊണ്ട് ഒരു മണിക്കൂറോളം പ്രോസ്റ്റ് കിട്ടി, അങ്ങനെയാണ് ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ ചെന്നില്ലെങ്കിൽ ഫുള്ള് ഇരുട്ടായി. ഇവിടെ നമുക്ക് 2 ടേണിംഗ് ഉണ്ട്, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും, രണ്ട് സൈഡിൽ കൂടെ പോയാലും വഴിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ കൂടെ കാണുന്ന പാറയുടെ മുകളിൽ കൂടെ കയറിയിട്ടാട്ടോ പോകാൻ പോകുന്നത്. ഇവിടുന്നും ഒരു 200 മീറ്ററിന് മുകളിൽ നടക്കാനുണ്ടാവും. ഇവിടെ കാണുന്ന പോലെ തന്നെ ഒത്തിരി വീടൊക്കെ ഉണ്ട് കേട്ടോ, ആൾത്താമസമൊക്കെ ഉള്ള വഴിയാണ്. പേടിക്കാനൊന്നുമില്ല, പറമ്പൊക്കെ കൂടെ കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വീടൊക്കെ ഉള്ളത്, മുകളിലോട്ടും വീടൊക്കെ ഉള്ള സ്ഥലം തന്നെ. പകുതി മുല്ല ആയിട്ടില്ല കേട്ടോ, എന്നിട്ട് ഞാൻ മടുത്തു. മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു പാറയൊക്കെ കുറച്ച് തെന്നിയാണ് കിടക്കുന്നത്. പിന്നെ ഇതും ഉണ്ടോ, നമുക്ക് കയറിപ്പോവാൻ കോൺക്രീറ്റ് ചെയ്തൊരു വഴിയുണ്ട്. ഇത് ഇവിടെയൊക്കെ വീടുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്കുള്ള ആവശ്യത്തിന് വേണ്ടി ചെയ്തിട്ടേക്കുന്നതാണ്. ഇതുള്ളത് കൊണ്ട് ഭയങ്കര വലിയ ആശ്വാസമാട്ടോ കയറിപ്പോവാൻ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അടിപൊളിയാണ്. വൈകുന്നേരം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. അയ്യോ ഞാൻ മടുത്തതാട്ടോ. സൺസെറ്റ് ഒക്കെ കാണാം, വൈകുന്നേരം ഒരു ചായയൊക്കെ ആയിട്ട് ഇവിടെ വന്നതിന് നല്ല അടിപൊളിയാണ്. പാറപ്പുറത്തൊക്കെ ഇരുന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്, മഴ കഴിഞ്ഞതുകൊണ്ട് ചെറിയ തണുപ്പും ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം ചാടുന്ന സൗണ്ട് കേട്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് കുറച്ച് വെള്ളച്ചാട്ടം പോലെ ചെറുതുണ്ട്, അതിൻ്റെ സൗണ്ടാട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്താൻ കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. എത്താറായിട്ടുണ്ട് കേട്ടോ, ഇത് ഈ ചെറിയൊരു വഴിയും കൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തും. അപ്പോൾ
വേനൽക്കാലമല്ല, അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. വെള്ളമൊക്കെ കുറച്ച് കുറവാണ്, പക്ഷെ സേഫ് ആണ് കേട്ടോ. ഫാമിലി ആയിട്ടോ പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഈ കാണുന്നത്രേ ഉള്ളൂ, ഒത്തിരി ആഴോ ഒന്നുമില്ല. അടിപൊളിയല്ലേ ആ വെള്ളം ചാടുന്ന കാണാനൊക്കെ, നല്ല രസമല്ലേ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. വെള്ളം ചാടുന്ന സൗണ്ട് കാരണം ഞാൻ പറയുന്ന അത്ര ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വ്യൂ ഒക്കെ കാണാലോ അല്ലേ, അടിപൊളിയാണ്. മുകളിലോട്ടൊരു വലിയ പാറയുണ്ട്, അവിടെയൊക്കെ നല്ല ആൾക്കാരുണ്ട്. നമുക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടും കൂടി പോയി കാണിക്കാം. അവിടെ നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ ആണ്. വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. പക്ഷെ വെള്ളത്തിൻ്റെ കുറവായതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല, നല്ല സേഫാണ്. എൻ്റെ കാലിൻ്റെ പാദം ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ വെള്ളമുള്ളൂ. പിള്ളേരെ കൊണ്ടൊക്കെ വന്ന് ഒരു ഫുൾ ഡേ റണ്ണി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ കുളിക്കുന്നില്ല. ഇപ്പം തന്നെ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഈ ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വെട്ടം. പക്ഷെ നമ്മൾ ഇറങ്ങി വന്ന കയറി വന്ന വഴി നല്ല ഇരുട്ടായിരിക്കും ഇപ്പം തന്നെ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ജസ്റ്റ് കാല് നനയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ആ മുകളിലത്തെ വ്യൂ പോയിൻ്റ് കൂടെ കാണാം. അടുത്താണ് കേട്ടോ പോകേണ്ടത്. നല്ല രസമുണ്ട് കേട്ടോ, കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. മഞ്ഞൊക്കെ വരുന്ന കാണാം, ചെറുതായിട്ട് മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ പോവാം കേട്ടോ, പക്ഷേ രാത്രി ആയതുകൊണ്ട് മാത്രം നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി അവിടം വരെ എത്താൻ. ഈ ആനയടിക്കുത്ത് അല്ലെങ്കിൽ ആനച്ചാടിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ രണ്ട് ആനകൾ പോയപ്പം താഴോട്ട് ചാടി, അങ്ങനെ ആനച്ചാടിക്കുത്ത് അങ്ങനെയൊക്കെ പേര് വന്നതെന്നാണ് കേട്ടോ ഐതിഹ്യം. നമുക്കറിയത്തില്ല ഇതിൻ്റെ വാസ്തവം അങ്ങനെയാണോ എന്നൊക്കെ. പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ കുറച്ച് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചോല എന്ന് പറയുന്ന മൂവിയിൽ ഒരു അവാർഡൊക്കെ കിട്ടിയ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് സീൻ മൊത്തം ഷൂട്ട് ചെയ്തത് ഈ ഒരു വെള്ളച്ചാട്ടം ഈ ഒരു സ്ഥലമൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ കോവിഡ് കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. വെള്ളത്തിൽ നിന്ന് ഇച്ചിരി ഇറങ്ങാൻ ആൾക്കാർ കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഈ പാറയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കലോട്ട് പോവാട്ടോ. പക്ഷെ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്, കാരണം രാത്രിയായി വരുന്നുണ്ട്. നമ്മളീ പാറയുടെ മുകളിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് രാത്രി ആവുമെന്ന് അത്ര അറിയാൻ പറ്റാത്തത്. ശരിക്കും നമുക്ക് ആ കാട്ടിൽ കൂടെയൊക്കെ അല്ലേ പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി തിരിച്ച് നടക്കുക കേട്ടോ. ഇനി ഈ ഒരു വ്യൂ പോയിൻറ്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തൊടുപുഴയിൽ നിന്ന് ജസ്റ്റ് 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും റിസ്ക് ഇല്ലാത്ത, എന്നാൽ എല്ലാവർക്കും വന്ന് പോകാൻ പറ്റുന്ന, ഒന്ന് കണ്ടിരിക്കേണ്ടതായിട്ട് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടട്ടെ കേട്ടോ. ഓക്കേ.